ഉരുങ്ങയ്ക്കിട്ട് മീൻ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം കേരളത്തിൻ്റെ തെക്ക് ഭാഗത്തുള്ളവരാണ് സാധാരണ ഉരുങ്ങിയിട്ട് മീൻ കറി വെക്കാറുള്ളത് നല്ല ടേസ്റ്റുള്ള കറിയാണ് ഇതെങ്ങനെയാണ് വെക്കുന്നത് നമുക്ക് നോക്കാം നമുക്ക് ദശക്കട്ടിയുള്ള മീനാണ് വേണ്ടത് ചെറിയ മീനുകൾ ഒന്നും തന്നെ ഇതിന് ഈ ഒരു കറിക്ക് കൊള്ളില്ല മത്തി ചെറിയ നെത്തോലിയൊന്നും കൊള്ളില്ല അല്പം ദശക്കട്ടിയുള്ള മീൻ എടുക്കുന്നതായിരിക്കും നല്ലത് മീൻ വെട്ടി വെട്ടിക്കഴുകിയിട്ട് നന്നായിട്ട് അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് പുരട്ടി വെക്കാം ഒരു പത്ത് മിനിറ്റ് നമുക്ക് ഒരു ചട്ടി അടുപ്പിൽ വെച്ച് ചൂടാക്കാം അതിലേക്ക് ഒരു ടീസ്പൂൺ ഉലുവയും ഒരു ടീസ്പൂൺ കുരുമുളകും മൂന്നോ നാലോ അല്ലി ചുവന്നുള്ളിയും ഇതിലേക്കിട്ട് വറക്കാം ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങ ചിരി ചെറിയ തീയിൽ വറുത്തെടുക്കാം വളരെ ചെറിയ തീയിൽ ഒട്ടും കരിയാതെ തന്നെ വറുക്കുക അതിനുശേഷം ഇതിലേക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് ചെറിയ തീയിൽ ഒട്ടും കരിയെ തന്നെ വറുത്തെടുക്കാം ചെറിയ തീയിൽ തന്നെ ഇത് വറുക്കാൻ ശ്രദ്ധിക്കുക ഒട്ടും കരിയരുത് ഈ ഒരു പാകത്തിലെത്തി കഴിഞ്ഞാൽ മിക്സിയുടെ ജാറിലോ അല്ലെങ്കിൽ അരകല്ലിലോ അധികം വെള്ളം ചേർക്കാതെ നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം അതിനുശേഷം ഒരു കറിച്ചട്ടിയിൽ മുരിങ്ങിക്ക നീളത്തിൽ അരിഞ്ഞതും ഇഞ്ചിയും ഇട്ട് ഒരു കപ്പ് വെള്ളവും ഒഴിച്ച് വേവിക്കാം അതിലേക്ക് നാല് കഷ്ണം ഉടമ്പുളി ഇടാം ഇത് ഒന്ന് തിളച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഈ കൂട്ട് നന്നായിട്ട് തിളയ്ക്കുമ്പോൾ ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക മീൻ കഷ്ണങ്ങളിൽ ഉപ്പ് ചേർത്തതാണ് അതുകൊണ്ട് ഇതിലേക്ക് ഉപ്പ് ചേർക്കുമ്പോൾ സൂക്ഷിച്ച് മാത്രം ഉപ്പ് ചേർക്കുക അതിനുശേഷം ഇതിലേക്ക് ഒരു വലിയ തക്കാളി മുറിച്ച് കൊടുക്കാം ഈ കറി ഒന്ന് തിളച്ച് പറ്റി വരുമ്പോഴത്തേക്കിന് ഇതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ തൂകി കൊടുക്കാം വെളിച്ചെണ്ണ ഈ മീൻചാറുമായിട്ട് മിക്സായി കഴിഞ്ഞാൽ ഈ കറി പാകമായി കഴിഞ്ഞു ഇത് തണുത്തതിന് ശേഷം ഉപയോഗിക്കുന്നതാണ് നല്ലത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള മീൻ മുരിങ്ങയ്ക്കായിട്ട കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് വളരെ ടേസ്റ്റിയാണ് ഇതിൻ്റെ ചേരുവകളും മറ്റും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ അടുത്ത വീഡിയോയിൽ കാണും വരേക്കും ബായ്